ഓം ശാന്തി അതിപ്രിയനായ ശിവബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കാം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാബ് കർത്തേ ഹേ മീഠേ ബച്ചേ മായക്കേ പ്രഭാവസേ ബചനേക്കെലിയെ തും ഘടി ഖടി അപ്നെ സച്ചേ പ്രീതം കോ യാദ് കരോ പ്രീതം ആയാ ഹേ തും സബ് പ്രീതമാ കോ അപ്നെ സാത് വാപസ് ഖർ ലേ ചലനെ ബാബ പറയുകയാണ് മധുരമായ സന്താനങ്ങളെ മായയുടെ പ്രഭാവത്തിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ സത്യമായ പ്രിയതമനെ ഓർമ്മിക്കൂ പരമാത്മാവ് ആത്മാക്കളായ നമ്മൾ പ്രിയതമകളുടെ പ്രിയതമനാണ് പ്രിയതമൻ വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാ പ്രിയതമകളെയും തന്നോടൊപ്പം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ആത്മലോകം ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പരമാത്മാ പ്രിയതമൻ വന്നിരിക്കുന്നത് ചോദ്യം ഏതൊരു രഹസ്യം അറിയുന്ന കാരണം നിങ്ങൾ കുട്ടികൾ ശാന്തിയോ സുഖമോ യാചിക്കുന്നില്ല ഉത്തരം നിങ്ങൾക്ക് ഡ്രാമയുടെ രഹസ്യം മനസ്സിലായി നിങ്ങൾക്കറിയാം ഈ നാടകം പൂർത്തിയാവുകയാണ് നമ്മൾ ആദ്യം ശാന്തിധാമത്തിൽ പോകും പിന്നെ സുഖധാമം പുതിയ ലോകത്തിലേക്ക് വരും അതിനാൽ നിങ്ങൾ ശാന്തിയോ സുഖമോ ഒന്നും യാചിക്കുന്നില്ല നിങ്ങൾ തൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ചെയ്യുന്നത് മനുഷ്യർ തൻ്റെ സ്വധർമ്മത്തെ പോലും അറിയുന്നില്ല ഡ്രാമയുടെ രഹസ്യത്തെയും അറിയുന്നില്ല അതിനാൽ എൻ്റെ മനസ്സിന് ശാന്തി തരൂ എന്ന് അവർ പറയും ഇപ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവിനാണ് ശാന്തി വേണ്ടത് മനസ്സിനല്ല മുരളിയിലെ ഗീതം പ്രീതം ആനുമിലോ ഗീതം പ്രീതമ വരൂ കൂടിക്കാഴ്ച നടത്തുന്നതിനായി ധാരണയിൽ ഒന്നാമത്തെ പോയിന്റ് ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം മറ്റാരിൽ നിന്നും ഒരു കാര്യവും കേൾക്കരുത് ജ്ഞാനം തന്നെയാണ് മുഖത്തിലൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടത് മറ്റുള്ളവരെ കൊണ്ടും ഈ ജ്ഞാനം റിപ്പീറ്റ് ചെയ്യിപ്പിക്കണം രണ്ടാമത്തെ പോയിൻറ്റ് ബാബയോടൊപ്പം തിരിച്ച് പോകണം അതിനാൽ പഴയ കക്കയ്ക്ക് തുല്യമായ എല്ലാ ബാഗ് ബാഗേജും ട്രാൻസ്ഫർ ചെയ്യണം അതായത് ഇവിടെ ഉള്ളതെല്ലാം സഫലമാക്കണം ഈശ്വരീയ കാര്യത്തിൽ ഉപയോഗിക്കണം എല്ലാവർക്കും ബാബയുടെ പരിചയം ലഭിക്കട്ടെ എന്ന ചിന്തനത്തിൽ ഇരിക്കണം ഇന്നത്തെ വരദാൻ സദാ സർവപ്രാപ്തിയോ കി സ്മൃതി ദ്വാര മാങ്ക്നേക്കി സംസ്കാരവും സെ മുക്തരേനേവാലെ സമ്പന്ന വ ഭരപ്പൂർഭവ ഇന്നത്തെ വരദാനം സദാ സർവപ്രാപ്തികളുടെ സ്മൃതിയിലൂടെ യാചനയുടെ സംസ്കാരങ്ങളിൽ നിന്ന് മുക്തരായിരിക്കുന്ന സമ്പന്നരും നിറവുള്ളവരുമായി ഭവിക്കൂ നിറവ് എന്ന് പറയുമ്പോൾ ഒന്ന് പുറമേയുള്ള നിറവുണ്ട് സ്ഥൂലമായ വസ്തുക്കളാലും സ്ഥൂലമായ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ രണ്ടാമത്തേത് മനസ്സിൻ്റെ നിറവാണ് ആരാണോ മനസ്സുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവർ അവരുടെ പക്കൽ സ്ഥൂലമായ വസ്തുക്കളോ സാധനങ്ങളോ ഇല്ല എങ്കിൽ പോലും മനസ്സ് നിറഞ്ഞിരിക്കുന്നത് കാരണത്താൽ അവർ ഒരിക്കലും തന്നിൽ കുറവിൻ്റെ അനുഭവം ചെയ്യില്ല അവർ സദാ ഈ ഗീതം പാടിക്കൊണ്ടിരിക്കും എല്ലാം നേടിക്കഴിഞ്ഞു അവരിൽ യാചിക്കുന്നതിൻ്റെ സംസ്കാരം അംശ മാത്ര പോലും ഉണ്ടായിരിക്കില്ല ഇന്നത്തെ ശ്ലോകൻ പവിത്രത ഐസി സി അഗ്നി ഹേ ജസ്മേ സബി ബുരം ജൽക്കർ ഭസ്മ ഹോജാതീ ഹെ ഇന്നത്തെ ശ്ലോകൻ പവിത്രത അങ്ങനെയുള്ള അഗ്നിയാണ് അതിൽ എല്ലാ തിന്മകളും കത്തി ഭസ്മമാകും അപ്പോൾ നമ്മുടെ ഉള്ളിൽ അത്രയും പവിത്രത നമ്മൾ കൊണ്ടുവരണം മനസ്സവാച കർമ്മണ ദൃഷ്ടി ഭാവം എല്ലാത്തിലും ബാബു പറയുന്നത് പോലെ ആത്മീയ തലത്തിലായിരിക്കണം നമ്മുടെ എല്ലാ പെരുമാറ്റവും ഇന്നത്തെ സമാനം സർവപ്രാപ്തികളാൽ സമ്പന്നമായ ആത്മാവാണ് ഞാൻ ഗുണങ്ങളും ശക്തികളും ജ്ഞാനം ഇതെല്ലാം കൊണ്ട് നിറഞ്ഞ ആത്മാവാണ് ഷുബാബയിൽ നിന്നും ജ്ഞാനത്തിൻ്റെ ഗുണങ്ങളുടെ ശക്തികളുടെ പവിത്രതയുടെ ഈ പ്രകാശം എന്നിൽ നിറയുന്നു ഞാനും ബാബയ്ക്ക് സമാനമായി മാറുന്നു എല്ലാ ആത്മാക്കൾക്കും ഈ പ്രകാശം നൽകുക ഈ രീതിയിൽ ബാബയുടെ ഓർമ്മയിലിരിക്കാം Om Shanti.